ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലയിലേക്ക് സ്വാഗതം. നമ്മൾ 2017 മുതൽ 2003 വരെയുള്ള LDCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് 2017 കോട്ടയം വയനാട് ജില്ലകളിൽ നടത്തിയ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും, ഇംഗ്ലീഷ്, മാത്സ് ഉൾപ്പെടെ, മലയാളം ഉൾപ്പെടെ. ഓക്കെ, ഓപ്ഷൻസ് വായിച്ച് അധികം സമയം കളയില്ല, കാരണം നിങ്ങൾക്ക് റിവിഷൻ എളുപ്പമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെക്കുറിച്ചുള്ളതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, ദയാഭായി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, മന്നത്ത് പത്മനാഭനാണ് ഇതിൻ്റെ ആൻസർ. ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരൻ ആരാണ്? ഓപ്ഷൻ സി, ഗലീലിയോ ഗലീലിയാണ് ഇതിൻ്റെ ആൻസർ. ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? അത് ഒറീസയിലാണുള്ളത്. ഇതിൻ്റെ ആൻസർ ബംഗാൾ ഉൾക്കടലിലാണ്. ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഭിട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശിലാണ്. ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം, അതും ഒറീസയിലാണ്, ചിൽക്ക തടാകമാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? തെങ്ങാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി, തെങ്ങ്. കേരള കായിക ദിനം എന്നാണ്? കേരള കായിക ദിനം ഒക്ടോബർ 13 ഓപ്ഷൻ എ, ഒക്ടോബർ 13. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ഓപ്ഷൻ എ, അഗസ്ത്യാർ കൂടം. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം? ഓപ്ഷൻ ബി, 27. മൊത്തം 34 കായലുണ്ട്, 27 നേരിട്ട് കടലുമായിട്ട് ബന്ധമുള്ളത്. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? കണ്ണൻ ദേവനാണ്. ഓപ്ഷൻ ഡി, കണ്ണൻ ദേവൻ. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ ജ്ഞാൻ ദർശൻ? ഓപ്ഷൻ സി, ജ്ഞാൻ ദർശൻ. ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വം നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? കാനഡയാണ്. ഓപ്ഷൻ എ, കാനഡ. ഓപ്ഷൻ എ, കാനഡ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി അയോഗ്. ഓപ്ഷൻ സി, നീതി അയോഗ്. ദൂരദർശൻ ആരംഭിച്ചത് എന്നാണ്? ദൂരദർശൻ ആരംഭിക്കുന്നത് 1976 April 1. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. വാട്സപ്പ് എന്ന ലോക മൊബൈൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് കമ്പനിയുടെ കീഴിലാണ്? വാട്സപ്പ് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ കീഴിലാണ്. ഗോവയിലെ ബോം ജീസസ് ബസലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം ഏത്? സേ കത്തീഡ്രലാണ്. ഓപ്ഷൻ എ, സേ കത്തീഡ്രൽ. താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, രവീന്ദ്രനാഥ ടാഗോർ. യുനെസ്കോയുടെ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ നിരക്ക്? ഓപ്ഷൻ സി, 5 രൂപ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഘൂം. ഏത് സംസ്ഥാനത്താണ് ഈ ഒരു സ്റ്റേഷൻ? സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ, അതായത് പശ്ചിമ ബംഗാൾ. ഓപ്ഷൻ ഡി, പശ്ചിമ ബംഗാൾ. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ജി വി രാജ. ഓക്കെ, ഇപ്പോൾ 2 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ കേരളത്തിൻ്റെ കായിക ദിനവും ചോദിച്ചു, ജി വി രാജയെ പറ്റിയും ചോദിച്ചു. ഇതെവിടാണ്? ഇത് ട്രിവാൻഡ്രത്താണ് അല്ലേ? കെ ജി വി രാജയുടെ പേരിൽ ഒരു സ്റ്റേഡിയം ഉള്ളത്. ഓക്കെ, ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്? സാഞ്ചി സ്തൂപം ഉള്ളത് ഭോപ്പാലാണ്. ഓക്കെ, ഭോപ്പാലാണ്, മധ്യപ്രദേശിലെ ഭോപ്പാലിനടുത്താണ്. ഒരു സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര പരസ്യത്തിന് ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. ഏത് സംസ്ഥാനമാണ്? കേരളം. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ്, ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകമാണ്. ഓപ്ഷൻ സി, കുമരകം. ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് പണി കഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ്? വിജയനഗര സാമ്രാജ്യമാണ്. ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശില്പികൾ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു?
ഭരണഘടനാ ദിനം. ഓപ്ഷൻ ഡി ഭരണഘടനാ ദിനം. ഖജുരാവോ ക്ഷേത്രങ്ങൾ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം. ഖജുരാവോ ക്ഷേത്രങ്ങൾ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം 1986. ഓപ്ഷൻ എ 1986. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ സി പാലക്കാടാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി ആരാണ്? ഓപ്ഷൻ സി എസ് കെ നായരാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓപ്ഷൻ ബി കേരളം. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡാണ് കോൺടാക്ട് പ്രോസസ്സിൻ്റെ അത് ഉപയോഗിക്കുന്നത്. ഏത് ആസിഡാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചതല്ല ചോദിച്ചിരിക്കുന്നത്, ഇതിൻ്റെ ചാർജ് കണ്ടുപിടിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മില്ലിഗൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതിൻ്റെ ചാർജ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.602 × 10⁻¹⁹ കൂളമാണ്. 1.602 × 10⁻¹⁹ കൂളം. അതുപോലെ തന്നെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസണാണ്. അപ്പം ഏറ്റവും ആദ്യ ഓപ്ഷൻ അതാണ് കൊടുത്തിരിക്കുന്നത്. തോംസൻ്റെ ഇലക്ട്രോൺ എന്ന് കേട്ടുകഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചാടിക്കേറി തോംസൺ കറപ്പിക്കും, അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മില്ലിഗനാണ്. മില്ലിഗൻ. ഓക്കെ, ഓപ്ഷൻ ഡി മില്ലിഗൻ. പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? പ്രോട്ടോണിൻ്റെ മാസ് 1.67 × 10⁻²⁻²⁻ കിലോഗ്രാമാണ്. എത്രയാണ്? 1.67 × 10⁻²⁻²⁻ കിലോഗ്രാമാണ് പ്രോട്ടോണിൻ്റെ മാസ്. ഈ പ്രോട്ടോണിനും അതുപോലെ തന്നെ ന്യൂട്രോണിനും ഏകദേശം സെയിം മാസ് തന്നെയാണ്. ഏകദേശം 1.67 കഴിഞ്ഞിട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, രണ്ടും ഏകദേശം സെയിം മാസമാണ്. പക്ഷേ ഇലക്ട്രോണിൻ്റെ മാസിൻ്റെ അകത്ത് നല്ല വ്യത്യാസമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. 9.1 × 10⁻³⁻ കിലോഗ്രാമാണ് ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പം ഏറ്റവും മാസ് കുറവുള്ള ഏതാണ്? ഏതാണ്? ഇലക്ട്രോണാണ് ഏറ്റവും മാസ് കുറവുള്ള ആറ്റത്തിൻ്റെ ഘടകം അല്ലെങ്കിൽ അതിൻ്റെ കണിക. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കുവാനാണ് ഉപയോഗിക്കുന്നത്? നിക്കൽ വേർതിരിക്കുന്ന പ്രക്രിയയാണ് മോൺസ് പ്രോസസ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ആവർത്തന പട്ടികയിലെ 17-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഹാലജൻ ആണ്. ഹാലജൻ. 18-ാമത്തേതാണ് ഏതാണ്? ഇനേർട്ട് ഗ്യാസസ് ആണ്. 18. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ് മനുഷ്യനിർമ്മിത പെട്രോൾ. ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കമാണ് ഘൂർണന ചലനത്തിന് ഉദാഹരണം. തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് അറിയുവാനായി സ്വന്തം വീടിൻ്റെ ധാന്യപുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ തോമസ് ആൽവ എഡിസൺ. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്ത്? ആന്തരിക പ്രതിഫലനമാണ്. ഓപ്ഷൻ സി ആന്തരിക പ്രതിഫലനം. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഐസോടോപ്സ് എന്നാണ്. ഓപ്ഷൻ ഡി ഐസോടോപ്പുകൾ. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. അരി ഗോതമ്പ് കപ്പ ചേന ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് അന്നജം അഥവാ സ്റ്റാർച്ച്. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്തൊന്നും മംഗമാണ്. നമുക്ക് മൊത്തം കേരളത്തിലെ 3 നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വൈറ്റിലയുണ്ട്, പട്ടാമ്പിയുണ്ട്, അതുപോലെ തന്നെ മങ്കമ്പുമുണ്ട്. ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെയാണ് ക്ഷയരോഗം പകരുന്നത്. ക്യൂണിക്കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? മുയൽ വളർത്തലിന് പറയുന്ന പേരാണ് ക്യൂണിക്കൾച്ചർ. ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തുന്നതിന് പറയുന്ന പേരാണ് ക്യൂണിക്കൾച്ചർ. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി ഏതാണ്? തന്നിരിക്കുന്നതിൽ കത്തികളാണ് ഇതിൻ്റെ ആൻസർ. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ ആണ്. ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? കരളാണ്, ലിവർ. ഓപ്ഷൻ എ കരൾ. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം റിക്കറ്റ്സ് അഥവാ കണരോഗം. ഓപ്ഷൻ ഡി കണ അഥവാ റിക്കറ്റ്സ്.
താഴെ നൽകിയിട്ടുള്ളതിൽ നാഷണൽ പാർക്ക് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ വായിച്ചു നോക്കുക. ഇതിൻ്റെ അകത്ത് ആൻസർ പേപ്പാറയല്ല, നാഷണൽ പാർക്ക് പേപ്പാറ നാഷണൽ പാർക്കിൽ പെടില്ല. മാത്സ് നമുക്ക് ഏറ്റവും അവസാനം ചെയ്യാം. അടുത്തത് ഇനി ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഓഫ് ദ വേർഡ് ഗ്രീവ്. ഗ്രീവിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീവ് എന്ന് പറഞ്ഞാൽ തീവ്രമായ ദുഃഖം എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരിക നന്നായിട്ട് സന്തോഷിക്കുക, അതിൻ്റെ മീനിങ് വരിക. ഓപ്ഷൻ സി റിജോയ്സ് ആണ് ഇതിൻ്റെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിമിലർ ഇൻ മീനിങ് ഓഫ് ദ വേർഡ് ബെസ്റ്റൗഡ്. ബെസ്റ്റൗഡ് എന്നുള്ള മീനിങ് വരുന്ന സിനോണിം വരുന്നത് കൺഫേർഡ് ആണ്. കൺഫേർഡ് ബെസ്റ്റൗഡ് എന്ന് പറഞ്ഞാൽ നൽകുക, സമ്മാനിക്കുക എന്നൊക്കെയാണ്. കൺഫേർഡ് എന്ന് പറഞ്ഞാലും ആ ഒരു മീനിങ് ഒക്കെ തന്നെയാണ്. എ ട്രീ ഓൾവേസ് ഹാസ്, ഒരു ചെടിക്ക് എപ്പോഴും ഉള്ളത് എന്താണ്? ഓപ്ഷൻസ് വായിച്ച് നോക്കുക. ഒരു കുസൃതി ചോദ്യം പോലെയാണ് ഇത്. ട്രീക്കുള്ളത് ലീവ്സ് എന്ന് മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലീവ്സ് അല്ല, ഹൈറ്റ് ആണുള്ളത്. എല്ലാ ചെടികൾക്കും എന്താണ്? ഹൈറ്റ് ഉണ്ട് അല്ലേ. ചൂസ് ദ വേർഡ് വിച്ച് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. വേർഡ്സ് യൂസ്ഡ് ഇൻ ഏൻഷ്യൻ്റ് ടൈംസ് ബട്ട് നോ ലോങ്ങർ ഇൻ ജനറൽ യൂസ് നൗ. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതും എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കാത്തതുമായ വാക്കുകൾക്ക് പറയുന്ന പേരാണ് ആർക്കേക്ക് എന്ന് പറയും. ഓപ്ഷൻ ഡി ആർക്കേക്ക്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. ചൂസ് ദ വേർഡ് വിച്ച് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ദ കസ്റ്റം ഓഫ് ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് ദ സെയിം ടൈം. പോളി ആൻഡ്രി എന്ന് പറയും. ഒന്നിലധികം ഭർത്താക്കളുള്ള സ്ത്രീകളെ പോളി ആൻഡ്രി എന്ന് വിളിക്കാം. നോ സൂണർ ഹി ഹാഡ് റിട്ടേൺ ഹോം ദെൻ ഹിസ് മദർ ഫെൽറ്റ് ഹാപ്പി. ഈ അണ്ടർലൈൻ വേർഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് എന്ന് നോക്കുക. ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആണ്. നോ സൂണർ ഡിഡ് ഹി റിട്ടേൺ ഹോം ദാൻ, ദെൻ മാറി ദാൻ ഹിസ് മദർ ഫെൽറ്റ് ഹാപ്പി എന്നാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസറായിട്ട് വരിക. ഓക്കെ, വിൽ യു ലെൻ മീ ഫ്യൂ റുപ്പീസ് ഇൻ ദിസ് അവർ ഓഫ് നീഡ്. ലെൻ മീ ഫ്യൂ റുപ്പീസ് എന്നുള്ളതിന് മാറ്റി നമുക്ക് എന്തുപയോഗിക്കാൻ സാധിക്കും? 77-ാമത്തെ ചോദ്യം നോക്കുക. ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. ലെൻ മീ എ ഫ്യൂ റുപ്പീസ് എന്നാണ് ഇതിൻ്റെ ആൻസർ വരേണ്ടത്. ലെൻ മീ എ ഫ്യൂ റുപ്പീസ്. ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല എന്നാണ് മീനിങ്. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് പണം നൽകുക. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അതിൻ്റെ മീനിങ്. എ ഫ്യൂ. അപ്പം ലെൻ മീ എ ഫ്യൂ റുപ്പീസ് എന്നുള്ളത് നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. ലെൻ മീ ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒട്ടും തരണ്ട എന്നൊക്കെ ഒരു നെഗറ്റീവ് വേർഡാണ്. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല, കുറച്ചുണ്ട്. അപ്പം ഇവിടെ ഉപയോഗിക്കേണ്ടത് ലെൻ മീ എ ഫ്യൂ റുപ്പീസ് എന്നാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരേണ്ടത്. ദ വേർഡ് ഹാസ് ബീൻ മിസ്പെൽഡ്, ഫൈൻഡ് ദ മിസ്പെൽഡ് വേർഡ്. ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഡി ആണ് സ്പെല്ലിംഗ് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് സൈക്യാട്രിസ്റ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? PSY CHIA TRIST എന്നാണ്. PSY CHIA TRIST എന്നുള്ളതാണ് സൈക്യാട്രിസ്റ്റിൻ്റെ സ്പെല്ലിംഗ്. ഓക്കെ, ചൂസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദ അണ്ടർലൈൻഡ്. ചൂസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദ അണ്ടർലൈൻഡ് ഫ്രം ദ ഓപ്ഷൻസ്. മോർട്ടൽ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഇമ്മോർട്ടൽ ആണ് ഇതിൻ്റെ ആൻസർ. മോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽപ്പിക്കുവാൻ സാധിക്കുന്നത്. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജയൻ അഥവാ തോൽപ്പിക്കുവാൻ സാധിക്കാത്തത്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ടു ബി ഫിൽഡ്. മാൻ ഡസ് നോട്ട് ലിവ് ബൈ ഡാഷ് അലോൺ. മാൻ ഡസ് നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ. ഓപ്ഷൻ ബി ബ്രെഡ് അലോൺ ആണ് ഇതിൻ്റെ ആൻസർ. ഒരു ബൈബിളിൽ നിന്നുള്ള വേർഡാണ്. ഗ്രാമറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചൂസ് ദ റൈറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. If we would have succumbed to his pressure, we would have lost faith in you. If you had ആണ്. If you would have എന്ന് പറയാൻ നമുക്ക് if you had ഉപയോഗിക്കാം. ഓക്കെ, ഓപ്ഷൻ സി ആണ് 81-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദോ ഹിസ് ആക്ഷൻസ് വർ സിവിയർ ക്രിട്ടിസൈസ്ഡ്, ഹി ഡിഡ് നോട്ട് ലൂസ് ഹിസ് ടെമ്പർ. ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. വർ സിവിയർലി ക്രിട്ടിസൈസ്ഡ് എന്നാണ്. ഓപ്ഷൻ ഡി വർ സിവിയർലി ക്രിട്ടിസൈസ്ഡ് ആണ് ഇതിൻ്റെ ആൻസർ വരേണ്ടത്. അടുത്തത്, ഹി ഫെയിൽഡ് ഇൻ ഹിസ് അറ്റംപ്റ്റ് ടു ഡിസ്പേഴ്സ് ദ മോബ് ബിഫോർ ദ മിസ്ക്രിയൻസ് സെറ്റ് ദ ഫയർ ഓൺ ദ ബസ്. 83-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വേണ്ടത് ഓപ്ഷൻ എ ആണ്. അതായത് സെറ്റ് ദ ബസ് ഓൺ ഫയർ എന്നാണ് വേണ്ടത്. ഓക്കെ, ഇത്രയും ഭാഗം റീപ്ലേസ് ചെയ്തുകൊണ്ട് സെറ്റ് ദ ബസ് ഓൺ ഫയർ എന്ന് വേണം പറയുവാൻ വേണ്ടിയിട്ട്. യോഗിക് എക്സസൈസസ് ആൻഡ് മെഡിറ്റേഷൻ സീംസ് ടു ബി ഓഫ് ഹെൽപ്പ് മോഡേൺ മെൻ ആൻഡ് വുമൺ ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ആങ്സൈറ്റി. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വേണ്ടത് ഓപ്ഷൻ എ സീം ടു ഹെൽപ്പ് എന്നാണ് വരേണ്ടത്. ഈ സീംസ് ഹെൽപ്പ് സീംസ് എന്നുള്ളത് വേണ്ട, പകരം എന്ത് വേണം? സീം ടു ഹെൽപ്പ് എന്ന് വേണമായിരുന്നു.
വരുവാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, ഇതിനിപ്പുറത്ത് കിടക്കുന്ന എന്താണ്, പ്ലൂറൽ നൗൺസ് ആണ്. മോഡേൺ മെൻ എന്നുള്ളതും ആ കമ്പൈൻ ചെയ്തുകൊണ്ട് ആൻഡ് ഉപയോഗിച്ചിട്ട് വുമൺ എന്നുള്ളതും, ഇത് രണ്ടും എന്താണ്, പ്ലൂറലാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്, സിംഗുലറാണ് വെർബ് യൂസ് ചെയ്യേണ്ടത്. സീംസ് മാറിയിട്ട് സീം മതിയായിരുന്നു, അതുകൊണ്ട് സീം ടു ഹെൽപ്പ് എന്ന് മതി. ദ മാൻ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു, എ ആയിരുന്നു. ദ മാൻ ഫോർ ദ ഗേൾ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ഗേൾ വാസ് ഫെഡ് ബൈ ദ മാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ജോൺ സെഡ് ഐ ഗോ ഔട്ട് ടു ഓഫൺ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ജോൺ സെഡ് ദാറ്റ് ഹീ വെൻറ്റ് ഔട്ട് ടു ഓഫൺ എന്ന് വേണം വരാൻ. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച് എന്നാണ് പറയുക. വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച്, ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ഐ പ്രിഫർ കോഫി ടു ടീ ആണ്. ഐ പ്രിഫർ കോഫി ടു ടീ, ചായക്കാട്ടിലും കോഫിയെക്കാളും ചായ പ്രിഫർ ചെയ്യുന്നു. മിസ്റ്റേക്സ് ആർ ഡാഷ് ഫോർ അസ് ടു ചേഞ്ച്. മിസ്റ്റേക്സ് ആർ ദർ ഫോർ അസ് ടു ചേഞ്ച്. യൂസ് ദ കറക്റ്റ് ടെൻസ്. ഐ ഡാഷ് വർക്ക് ഫോർ 2 hours ആൻഡ് ഐ ആം നൗ ടയർഡ്. ഇതിൻ്റെ ആൻസർ വേണ്ടത് ഓപ്ഷൻ ഡി ആണ്, ഐ ഹാവ് ബീൻ വർക്കിംഗ് ആണ് ആദ്യത്തേത് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസിന് രണ്ട് പാട്ടുണ്ട്. ഈ രണ്ടാമത്തെ പാട്ട് ഇപ്പം നടക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആദ്യത്തേത് വരേണ്ടിയിരുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്, അതായത് ഒരു ഹാവ് വേണം, ഹാവ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. അപ്പം ഐ ഹാവ് ബീൻ വർക്കിംഗ് എന്ന് വേണം വരാൻ. ഓപ്ഷൻ ഡി, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 2 hours, ഞാൻ 2 മണിക്കൂറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിപ്പോൾ ക്ഷീണമുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മലയാളത്തിലെ ചോദ്യമാണ്, ജാതി വ്യക്തിഭേദം ഇല്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമമാണ് മേയാനാമം. ഓപ്ഷൻ സി മേയാനാമം. വിദ്യുത് ശക്തി എന്നത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്, ഇതിൻ്റെ ആൻസർ വരിക വിദ്യുത് അധികം ശക്തി എന്നാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ശരിയായ പ്രയോഗം ഏതാണ്, ശിരഛേദം എന്നുള്ളതിൻ്റെ എങ്ങനെയാണ് ശിരഛേദം എഴുതുക, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ശിരഛേദം, ശിരഛേദം ഇങ്ങനെയാണ് എഴുതുക, ഓപ്ഷൻ ബി ആണ് ശിരഛേദം. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപദം ഏത്, ജിജ്ഞാസയാണ്. ഓപ്ഷൻ സി ജിജ്ഞാസയാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, ഘാതകൻ എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് ഏതാണ്. ഘാതകൻ എന്ന പദത്തിൻ്റെ അർത്ഥം കഴിക്കുന്നവൻ എന്നാണ്, ഘാതകൻ. 95-ാമത്തേതിൻ്റെ ആൻസർ ഭക്ഷിക്കുന്നവൻ, അതായത് ഓപ്ഷൻ എ ഭക്ഷിക്കുന്നവനാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, കാവാലം നാരായണപ്പണിക്കർ രചിച്ച നാടകം ഏത്. 96-ാമത്തെ ചോദ്യം, അദ്ദേഹം എഴുതിയ നാടകത്തിൻ്റെ പേരാണ് ദൈവത്താർ. ദൈവത്താർ ഓപ്ഷൻ ഡി, ദൈവത്താർ. കാവാലം നാരായണപ്പണിക്കർ രചിച്ച നാടകമാണ് ദൈവത്താർ. നന്ദനാർ എന്നത് ആരുടെ തൂലിക നാമമാണ്, പി സി ഗോപാലൻ്റെ തൂലിക നാമമാണ് നന്ദനാർ എന്നുള്ളത്. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആരാണ്, പാല നാരായണൻ നായരാണ് ആദ്യ വള്ളത്തോൾ പുരസ്കാരം നേടിയത്. വേർ ദർ ഈസ് എ ബിൽ ദർ ഈസ് എ വേ എന്ന ചൊല്ലിന് സമാനമായത് എന്താണ്, വേണമെങ്കിൽ ചക്ക പേരിലും കായ്ക്കും എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നതിന് ചേരുന്നത് ഏതാണ്, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, യു ആർ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള തർജ്ജമ. ഇനി നമുക്ക് മാത്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ഇനി മാത്സിലെ ചോദ്യമാണ്, 14, 21, 16 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഭരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അങ്ങോട്ട് എൽസിയം കണ്ടുപിടിച്ചാൽ മതിയാവും. 14, 21, 16 എൽസിയം കണ്ടുപിടിക്കാൻ നമുക്ക് 336 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 336 ആണ്. 5 and 3/4 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 1 കിട്ടും എന്നാണ്. ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആക്കിയിട്ട് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ് 5 and 3/4 നമുക്ക് 23/4 എഴുതാമല്ലോ, അതിനെ അതിൻ്റെ ഇൻവേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 4 × 4/23. ഇതാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് വേണ്ടുന്ന ആൻസർ ഇതാണ്, കാരണം എന്താണ് പ്രൊഡക്റ്റ് 1 കിട്ടുവാൻ വേണ്ടി എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് ചോദ്യം. അപ്പം 4 and 4/23 ആണ് ഇതിൻ്റെ ആൻസർ. ഒരു കുട വാങ്ങിയ വിലയേക്കാൾ 9 രൂപ കൂട്ടി വിറ്റപ്പോൾ 6% ലാഭം കിട്ടി എങ്കിൽ കുടയുടെ വിറ്റ വില എത്ര എന്നാണ് ചോദ്യം.
വിറ്റവിലേക്കാൾ 9 രൂപയാണ് കൂട്ടി വിറ്റത്. ഓക്കെ, ഇവിടെ നോക്കാം. നമുക്ക് കാണുന്നത് വിറ്റവിലയാണ് കാണേണ്ടത് അല്ലെ. വിറ്റവില അപ്പൊ എത്രയാണ്? ഒറിജിനൽ വില 100 ആണ് എന്നുണ്ടെങ്കിൽ 6% ലാഭം കിട്ടണം എന്നുണ്ടെങ്കിൽ 106% അല്ലെ വിറ്റവില. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സാധനത്തിന് 106% ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് വിറ്റവില എന്ന് പറഞ്ഞാൽ. അപ്പം 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ് തന്നിട്ടുണ്ട്. അപ്പം 9 ÷ 6 × 106 159 എന്ന് ആൻസർ കിട്ടും. 159 ആണ് ഇതിൻ്റെ ആൻസർ. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ അംശബന്ധം 2:3 ആയാൽ ആകെ കുട്ടികളുടെ എണ്ണം ആക്കുവാൻ സാധ്യതയില്ലാത്തത് ഏതാണ്? 2+2 3 കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് 5. അപ്പം 5 മൾട്ടിപ്പിൾ ആയിരിക്കും കുട്ടികളുടെ മൊത്തത്തിലുള്ള എണ്ണം. അപ്പം ബാക്കി 3 5 മൾട്ടിപ്പിൾ ആണ്. ഓപ്ഷൻ സി മാത്രം അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. 20 സംഖ്യകളുടെ ശരാശരി 15 ആണ്. അവയിൽ ആദ്യത്തെ 12 സംഖ്യകളുടെ ശരാശരി 8 ആണ് എങ്കിൽ ബാക്കി സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 55-ാമത്തെ ചോദ്യം. 20 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 20 × 15 = 300 ആണല്ലോ. ആദ്യ സംഖ്യയുടെ തുക, ആദ്യ 12 സംഖ്യകളുടെ തുക 96 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള 8 സംഖ്യകളുണ്ട്. അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 300 - 96 24 ആയിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 204 ÷ 8 ആയിരിക്കില്ലേ ആവറേജ് എന്ന് പറയാം. അപ്പം 204 ÷ 8 = 25.5 എന്ന് കിട്ടും. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ 56-ാമത്തെ ചോദ്യം, -1 ÷ 25 + -1 ÷ 50 - -1 ÷ 20 ÷ 1 ÷ 0. ഇത് തെറ്റിപ്പോകാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് തെറ്റിപ്പോകും. ഇങ്ങനെ വരും -1 + 1 - 1 ÷ 1 എന്ന് വരും. കാരണം നമുക്കറിയാം -1 ÷ പവർ ആയിട്ട് വരുന്നത് ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? +1 ആയിട്ട് മാറും, സൈൻ പോകും, -സൈൻ പോകും. ഇനിയിപ്പം -1 ÷ ഒരു ഓഡ് നമ്പർ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ മൈനസ് സൈൻ അതേപടി തന്നെ നിൽക്കും. അങ്ങനെ ആ റൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -1 + 1 - 1 എന്ന് എഴുതാം. ÷ 0 - 1 = -1 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. 57-ാമത്തെ ചോദ്യം, ഒരു ക്യൂബിൻ്റെ പക്കിന് 6 സെൻറ്റിമീറ്റർ നീളമുണ്ട് എങ്കിൽ അതിൻ്റെ വ്യാപ്തം എത്രയാണ് അഥവാ വോളിയം എത്രയാണ് എന്നാണ് ചോദ്യം. എന്തായിരിക്കും അതിൻ്റെ ആൻസർ? അതിൻ്റെ ആൻസർ A³ ആയിരിക്കും അല്ലേ. അതായത് 216 ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും ഇതിൻ്റെ ആൻസർ. എ തന്നിട്ടുണ്ട്, A³ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. തുടർച്ചയായ 3 ഒറ്റസംഖ്യകളുടെ തുക 279 ആയാൽ അതിൽ ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പം തുടർച്ചയായ 3 ഒറ്റസംഖ്യകൾ, ഒറ്റസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നുള്ള കാര്യം നമുക്കറിയാം. 2 ആണ് അല്ലേ, 1, 3. എന്താണ് 1, 3 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണ്. അങ്ങനെ ഒറ്റസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണ് എന്നുള്ള കാര്യം അറിയാം. അപ്പം തുടർച്ചയായ 3 ഒറ്റസംഖ്യകളുടെ തുകയാണ് 279 എന്ന് തന്നിരിക്കുന്നത്. അപ്പം ഇതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കിട്ടും. ആവറേജ് കിട്ടും, അതായത് നടുക്കത്തെ സംഖ്യ കിട്ടും. ഇടവും വലവും ഉള്ളത് സംഖ്യ കണ്ടുപിടിച്ചാൽ മതി. അതായത് 58-ാമത്തെ ചോദ്യം, നമുക്കിങ്ങനെ ചെയ്യാം. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 279 ÷ 3, 93 എന്ന് കിട്ടിയല്ലോ. തുടർച്ചയായ 3 സംഖ്യ എന്ന് പറഞ്ഞാണ്, തുടർച്ചയായ 3 സംഖ്യയാണ് അതിൻ്റെ ആവറേജാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത് അല്ലേ. അല്ലെങ്കിൽ തുടർച്ചയായ 3 സംഖ്യകളുടെ തുകയായിരുന്നു തന്നിരുന്നത് 279 എന്ന്. അതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നടുക്കത്തെ സംഖ്യ അഥവാ ആവറേജ് കിട്ടി. ഇടവും വലവുള്ള സംഖ്യ കണ്ടുപിടിക്കാമല്ലോ, 2 തമ്മിൽ 2 അങ്ങോട്ട് കുറച്ചാൽ മതി, ഇടത്തോട്ടും വലത്തോട്ടും. 91 ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ 95. വലിയ സംഖ്യ 95, ചെറിയ സംഖ്യ 91. ചെറിയ സംഖ്യയാണ് ചോദ്യം. അപ്പോൾ 91 ആണ് ഇതിൻ്റെ ആൻസർ. ഒരു സംഖ്യയുടെ 17% 85 ആയാൽ സംഖ്യ ഏതാണ്? 85 ÷ 17 × 100 എത്ര ആയിരിക്കും ഇതിൻ്റെ ആൻസർ? 59-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ്? 500 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 60-ാമത്തെ ചോദ്യം, ആക്ച്വലി ഇതൊരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്, നോക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ആൻസർ വരേണ്ടിയിരുന്നത് 800 മീറ്റർ ആയിരുന്നു ഇതിൻ്റെ ആൻസർ വരേണ്ടിയിരുന്നത്. മിറർ എന്ന വാക്കിൻ്റെ കോഡ് 13, 09, 18, 18, 15, 18 ആയാൽ ഇമേജ് എന്ന വാക്കിൻ്റെ കോഡ് എന്താ എന്നാണ് ചോദ്യം. ജസ്റ്റ് ഒന്നുമില്ല, ആൽഫബറ്റിക്കലി A to Z നമ്പർ കൊടുത്തിരിക്കുകയാണ്. 1 മുതൽ 26 വരെ, 01, 02, 03, അങ്ങനെ 26 വരെ. എന്നിട്ട് ആ ജസ്റ്റ് അങ്ങോട്ട് പിറക്കി എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് 61-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. അതായത് 09, 13, 01, 07, 05 എന്നാണ് ഇതിൻ്റെ ആൻസർ വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ഒരാൾ കിഴക്കോട്ട്
ആറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ കൂടി സഞ്ചരിക്കുന്നു, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിച്ച് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എങ്കിൽ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെ ആയിരിക്കും. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന ദൂരം 8 കിലോമീറ്റർ മാറിയായിരിക്കും അദ്ദേഹം നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ 8 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ എ 8 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, 8 കിലോമീറ്റർ. കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഏതാണ്? കൂട്ടത്തിൽ ചേരാത്തത് തന്നിരിക്കുന്നത് 13, 23, 33, 53 ഉണ്ട്. ബാക്കിയെല്ലാം അഭാജ്യസംഖ്യയാണ് 33 ഒഴികെ. അപ്പം ഇവിടെ ആൻസർ വേണ്ടത് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരേണ്ടത്. അടുത്ത ചോദ്യം, ചുവടെയുള്ള ശ്രേണിയിൽ തുടർന്ന് വരുന്ന സംഖ്യ ഏതാണ്? 1, 8, 27, 64. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാം ക്യൂബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്, 5 ക്യൂബ്, 125 ആണ് ഇവിടെ വരേണ്ടത്. 2013 ജൂലൈ 12 ആയാൽ 2013 നവംബർ ഏത് ദിവസമായിരിക്കും? 2013 നവംബർ 12 ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ, ഇങ്ങോട്ടുള്ള കാര്യം പോലും നോക്കണ്ട. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്, നോക്കുക. ഇതിൻ്റെ ആൻസർ വരിക ചൊവ്വയാണല്ലേ. ഓപ്ഷൻ ബി ചൊവ്വയാണ് വരിക. ഇങ്ങനൊരു മെത്തേഡുണ്ട്, നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് പഠിക്കാം, ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ക്ലോക്കിലെ സമയം 7:30 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തീർക്കുന്ന കോണളവ് എത്ര? 7:30 ആയി കഴിയുമ്പോഴത്തേക്ക് 30h - 11/2 ചെയ്താൽ മതി. അവറിൻ്റെയും എമ്മിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 45 എന്ന് ആൻസർ കിട്ടും. 45 മിനിറ്റ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ. 9+4×7-12/12 എന്നുള്ളതിൻ്റെ ബോർഡ് മാസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ആൻസർ എത്ര വരും? 67-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരിക. നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ആദ്യമേ തന്നെ ഡിവിഷൻ ചെയ്യുക അല്ലേ. 12/2 6 എന്ന് എഴുതാം. 9+4×7-6, 9+28-6=37-6=31 എന്ന് ആൻസർ കിട്ടും. 31 ആണ് ഇവിടെ ആൻസർ വരിക. തന്നിരിക്കുന്ന സംഖ്യകളുടെ ബന്ധം പരിശോധിച്ച് പൂരിപ്പിക്കുക. 12:144. നെക്സ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് വേണം ഇവിടെ ആൻസർ കണ്ടെത്തുവാൻ വേണ്ടി. 12-ൻ്റെ സ്ക്വയർ ആണ് 144 അല്ലേ. പിന്നെ ആ റിലേഷൻ ബന്ധം, ആ ഒരു റിലേഷൻ മാച്ച് ആവുന്നത് 15:225 മാത്രമേ ഉള്ളൂ, കാരണം 15-ൻ്റെ സ്ക്വയർ ആണ് 225 അല്ലേ. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 68-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതുപോലെ അടുത്ത ചോദ്യം, 69-ാമത്തെ ചോദ്യം, രാജുവിൻ്റെ അമ്മയുടെ സഹോദരൻ വനജയുടെ മകൻ ആണെങ്കിൽ രാജുവിന് വനജയോടുള്ള ബന്ധം എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ തന്നിരിക്കുന്ന റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കുമല്ലോ. രാജുവിൻ്റെ അമ്മയ്ക്കൊരു സഹോദരനുണ്ട്, സഹോദരൻ്റെ അമ്മയാണ് വനജ. രാജുവും വനജയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് ചോദ്യം. ചെറുമകൻ. ഓപ്ഷൻ സി ചെറുമകനാണ് ഇതിൻ്റെ ആൻസർ. ഒരു വരിയിൽ ആകെ 30 പേർ ഉണ്ട്, ബേബി വരിയിൽ മുന്നിൽ നിന്ന് 6-ാമനാണ് എങ്കിൽ ബേബി വരിയുടെ പിന്നിൽ നിന്ന് 8-ാമനാണ് എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? 7-ാമത്തെ ചോദ്യം, മൊത്തം വരിയിൽ 30 പേർ നിൽപ്പുണ്ട് അല്ലേ, ബേബി നിൽക്കുന്നത് മുന്നിൽ നിന്ന് 6-ാമതാണ്. അപ്പം പുറകോട്ട് എത്ര പേര് നിൽപ്പുണ്ട്? 24 പേർ നിൽപ്പുണ്ട്. പുറകിൽ നിന്ന് ബേബിയുടെ റാങ്ക് എത്ര എന്നാണ് ചോദ്യം. അപ്പം 24+1 എടുത്താൽ പോരെ, 25-ാമതായിട്ടായിരിക്കും ബേബിയുടെ റാങ്ക് പുറകിൽ നിന്ന്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2017 കോട്ടയം വയനാട് ജില്ലകളിൽ LDC ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ്റെ അത് ആഡ് ചെയ്യാം, നിങ്ങൾ അത് വെച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു വീഡിയോ കണ്ടു നോക്കുക. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാത്തവരെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്നോ രണ്ടോ തവണ കണ്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് മനസ്സിൽ ഉറപ്പിക്കുക. മാത്സ് എന്തായാലും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും തോന്നുന്ന ഉദ്യോഗാർത്ഥികളിൽ കൂടി എത്തിക്കുക വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.